ഹലോ ചിൽഡ്രൻ, നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് മേം ഒരു പുതിയ ചാപ്റ്ററുമായിട്ടാണ് വന്നത് കേട്ടോ. ഓക്കെ, ഒരു പുതിയ ചാപ്റ്ററുമായിട്ടാണ് വന്നത്. അതിൻ്റെ മുൻപ് മേം ഒന്ന് ചോദിക്കട്ടെ, മാമിന് ആൻസർ പറഞ്ഞു തരുമോ? മാം നോക്കട്ടെ നിങ്ങൾക്ക് അറിയുമെന്ന്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ്? നാഷണൽ ഫ്ലവർ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ജി കെയിലൊക്കെ പഠിക്കുന്നതല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്? ആ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നാഷണൽ ഫ്ലവർ അല്ലെങ്കിൽ ദേശീയ പുഷ്പം ഏതാണ്? ഏതാണ്? ആ, വെരി ഗുഡ്. യെസ്, ലോട്ടസ് അല്ലെങ്കിൽ താമരയാണ് അല്ലേ. നമ്മൾ ലോട്ടസ് എന്ന് പറയും അല്ലെങ്കിൽ താമര എന്ന് പറയും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ താമരയ്ക്ക് വേറൊരു പേര് പറയും. അറിയോ നിങ്ങൾക്ക്? ഈ താമരയ്ക്ക് വേറൊരു പേര് പറയും. എന്താത്? അറിയോ? ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ആ താമരയ്ക്ക് വേറൊരു പേര് പറയും. അപ്പം നിങ്ങൾക്ക് അറിയുന്നില്ല അല്ലേ? അറിയോ? യെസ്. നമ്മെ അടുത്തൊന്ന് ചോദിക്കാം, എന്താണ് അരയന്നം? അതായത് അരയന്നത്തിന് വേറൊരു പേര് പറയും. എന്താത്? അറിയോ നിങ്ങൾക്ക്? അറിയുന്നില്ല അല്ലേ. ഓക്കെ, അപ്പം മാം മൂന്നാമതായിട്ടൊന്ന് ചോദിക്കാം. ഓക്കെ മാം, മൂന്നാമതായിട്ടൊന്ന് ചോദിക്കുകയാണ്, എന്താണ് അമ്പരം? എന്താണ് അമ്പരം? അമ്പരത്തിന് വേറൊരു വാക്കുണ്ട്. അറിയോ നിങ്ങൾക്ക്? അപ്പം മാം ഇന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് കേട്ടോ. ഏ, ആ താമരയുടെ മറ്റൊരു പേരെന്താണ്? താമരയുടെ മറ്റൊരു പേരെന്താണ്? അരയന്നത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? മൂന്നാമതായിട്ട് അമ്പരത്തിന് മറ്റ�രു വാക്ക് നമ്മൾ പറയും, അതെന്താണത്? അപ്പം നമുക്കിതൊക്കെ പഠിക്കട്ടോ. ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. ഏ, ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ താമരയുടെ മറ്റൊരു പേര് പഠിക്കും, ആ പിന്നെയോ അരയന്നത്തിൻ്റെ മറ്റൊരു പേര് പഠിക്കും, പിന്നെയോ അമ്പരത്തിൻ്റെ മറ്റൊരു പേര് പഠിക്കും. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, എല്ലാവരുടെ കയ്യിലും പെൻസിലൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും നമുക്ക് വരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ സ്കെയിലും പെൻസിലും ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 32 നോക്കിയേ. പാഠം 11 അമ്പരം. ഏതാണ് പാഠം 11? അമ്പരം. കണ്ടോ നിങ്ങൾ? ആ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീഡ് 5 times പുടിക്കേ ടുഡേ ഡേ. എന്താണ്? ആ റീഡ് 5 times അല്ലേ നമ്മൾ എപ്പോഴും എഴുതുന്നതാണല്ലേ. പിന്നെയോ പുടിക്കേ ടുഡേ ഡേറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് അമ്പരം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടോ നിങ്ങൾ വലുതാക്കിയിട്ടല്ലേ നമ്മൾ പാഠം 11 അല്ലേ. അമ്പരം എന്താണ്? അമ്പരം എന്താണ്? അമ്പരം എന്താ? അമ്പരം, ആ അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശമാണ്. അമ്പരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. നീ മറന്നു പോരുത് കേട്ടോ. അമ്പരം എന്താണ്? ആകാശം. ഇപ്പോഴേ മീനിങ് ഒക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. അമ്പരം ആകാശം. നീ പോയെന്ന് എല്ലാവരും ഈ പാട്ടൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. മാം ചൊല്ലി കേൾപ്പിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും ഈ പോയൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ മാം ചൊല്ലി കേൾപ്പിക്കാം. റെഡിയാണോ എല്ലാവരും? യെസ്. നോക്കുക, എല്ലാവരും കൈ വെക്കുക കേട്ടോ. റൈറ്റ് ഹാൻഡ് യുവർ മലയാളം ടെക്സ്റ്റ് ബുക്ക്. അമ്പരം തന്നിൽ വിളങ്ങും. ശ്രദ്ധിക്കണേ, അമ്പരം തന്നിൽ വിളങ്ങും. അമ്പരം തന്നിൽ വിളങ്ങും എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം അല്ലേ. അമ്പരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. അമ്പരം എന്താണ്? അണ്ടർലൈൻ ചെയ്യാൻ മറക്കല്ലേ. അമ്പരം, അമ്പരം എന്താണ്? ആകാശം അല്ലേ. അമ്പരം എന്താണ്? ആകാശം. നെക്സ്റ്റ് വൺ, ആ വിളങ്ങും. വിളങ്ങും എന്ന് പറഞ്ഞാൽ ശോഭിക്കുക, പ്രകാശിക്കുക. അണ്ടർലൈൻ ചെയ്തേ, വിളങ്ങും. വിളങ്ങും എന്ന് പറഞ്ഞാൽ പ്രകാശിക്കും അല്ലേ. അപ്പൊ ആകാശം എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? നമ്മൾ രാത്രിയെ കഴിഞ്ഞ് ആകാശത്തേക്ക് അല്ലേ. നമ്മൾ പകൽ നമുക്ക് ആകാശത്തേക്ക് നോക്കാൻ കഴിയോ? ഇല്ല. സൂര്യൻ കത്തി ജ്വലിക്കുന്ന സമയമാണ്, അപ്പൊ നമുക്കത് കാണാൻ കഴിയില്ല അല്ലേ. നമുക്ക് കണ്ണ് നമുക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മൾ നോക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ രാത്രിയാണെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് അങ്ങനെ വിളങ്ങും. അത് എന്തുകൊണ്ടാണ് വിളങ്ങുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നത്? ഈ ആകാശം രാത്രിയിൽ എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത്? ശ്രദ്ധിക്കണേ, താരകക്കൂട്ടങ്ങൾ കണ്ടോ? അണ്ടർലൈൻ ചെയ്യുക. താരകം, താരകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ താരകം എന്താണ്? നക്ഷത്രം. വെരി ഗുഡ്. താരകം എന്താണ്? നക്ഷത്രം. അപ്പൊ ആകാശത്തിൽ എന്താണ് ഉള്ളതെന്ന് കവി പറയുന്നത്? നക്ഷത്രം. അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ മറ്റുള്ളൊരു വാക്ക് എന്താണ്? താരകം. താരകം
നക്ഷത്രം, അമ്പരം, ആകാശം. ഇപ്പൊ തന്നെ പഠിച്ചോളട്ടോ, അമ്പരം, ആകാശം, താരകം, നക്ഷത്രം. താരക കൂട്ടങ്ങൾ കണ്ടോ? താരക കൂട്ടത്തിൻ നടുവിൽ കണ്ടോ നിങ്ങള് അമ്പിളി മാമനെ കണ്ടോ? അണ്ടർലൈൻ ചെയ്യണേ അമ്പിളി അല്ലേ. എല്ലാവരും നമ്മൾ രാത്രിയായി കഴിഞ്ഞ് ശ്രദ്ധിച്ചത് അണ്ടർലൈൻ ചെയ്യാം അമ്പിളി. നമ്മൾ രാത്രിയായി കഴിഞ്ഞാല് ആകാശത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവൂലേ. ധാരാളം നക്ഷത്രങ്ങളുടെ നടുവിലായിരിക്കും ആരുണ്ടാവുക? ആ നമ്മുടെ അമ്പിളി മാമൻ അല്ലേ ഉണ്ടാവുക. യെസ്, ഇതാണ് അമ്പിളി മാമൻ. നോക്കിയേ ഈ പിക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. കണ്ടോ എല്ലാവരും എന്തൊരു ഭംഗിയാണല്ലേ. നക്ഷത്രങ്ങളെ കാണാം, പിന്നെ അതിന്റെ നടുവിലായിട്ട് അമ്പിളി മാമനെയും കാണാം. കാണുന്നുണ്ടോ എല്ലാവരും? കാണുന്നോ? ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്. യെസ്, അപ്പൊ മാം ഒന്നുകൂടെ പോയം ചൊല്ലി തരട്ടോ. അമ്പരം തന്നിൽ വിളങ്ങും, താരകക്കൂട്ടങ്ങൾ കണ്ടോ? താരകക്കൂട്ടത്തിൻ നടുവിൽ അമ്പിളി മാമനെ കണ്ടോ? കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ, മാമിന് ചൊല്ലി കേൾപ്പിക്കണേ. അപ്പൊ അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ്. അമ്പരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. താരകം എന്ന് പറഞ്ഞാലോ നക്ഷത്രം. താരകം എന്താണ്? നക്ഷത്രം. മാമി ചോദിക്കട്ടോ, അർത്ഥം ചോദിക്കേ. അമ്പരം ആ ആകാശം, താരകം നക്ഷത്രം. താരകക്കൂട്ടത്തിൻ നടുവിൽ അമ്പിളി മാമനെ കണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മള് അല്ലേ നമ്മള് അക്ഷരം നോക്കിയേ. ആ അം ലേ, ആ അം ലേ. ആത്തിനൊരു പൂജ്യമിട്ട് കഴിഞ്ഞാൽ, ഒരു ആ നമ്മള് പൂജ്യമിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ അങ്ങനെ റീഡ് ചെയ്യ? അം. എന്താ റീഡ് ചെയ്യ? അം. എന്താ റീഡ് ചെയ്യ? അം. ഓക്കെ, നെക്സ്റ്റ് വൺ ചിത്രം കണ്ട് പറയണം കേട്ടോ. ദാ ചിത്രം കണ്ടിട്ട് പറയണം കേട്ടോ. ഒന്നാമത്തെ ഫസ്റ്റ് പിക്ചർ ഐഡന്റിഫൈ. ഫസ്റ്റ് പിക്ചർ നോക്കിയേ, അമ്പരം അല്ലേ. അമ്പരം എന്ന് പറഞ്ഞാൽ എന്താ അവിടുത്തെ പിക്ചർ? എന്താ ഫസ്റ്റ് അമ്പരം? എന്താണ്? ആകാശം. അമ്പരം എന്താണ്? ആകാശം. സെക്കൻഡ് പിക്ചർ നോക്കിയേ നിങ്ങൾ. എന്താ? അമ്പുജം. അമ്പുജം അല്ലേ. താമരയ്ക്ക് പറയുന്ന പേരാണെന്ത്? അമ്പുജം. താമരയെ കണ്ടോ നിങ്ങൾ? കാണുന്നുണ്ട് എല്ലാവരും. യെസ്, അപ്പൊ താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞുള്ളേ, അമ്പുജം. എന്താണ് അമ്പുജം? അമ്പരം, അമ്പുജം. അമ്പരം, അമ്പുജം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ, ഹംസം. കണ്ടോ, ഹംസത്തിന്റെ മറ്റൊരു വാക്ക് മേം ചോദിച്ചില്ലേ? അരയന്നം അല്ലേ. അരയറ്റത്തിന്റെ മറ്റൊരു വാക്കാണ് മേം നേരത്തെ ചോദിച്ചത് അല്ലേ. എന്താത്? ഹംസം. എന്താത്? ഹംസം. ഹംസത്തിനെ കണ്ട് എല്ലാവരും നോക്കി ഐഡന്റിഫൈ ചെയ്തോളൂ പിക്ചർ. ഹംസം. എന്താത്? ഹംസം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങൾ എല്ലാവരും. ആ കംസൻ. കണ്ടോ അല്ലേ, ആരാത്? കംസൻ രാജാവാണ് കേട്ടോ. കംസൻ ആരാണത്? കംസൻ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണെന്ന് നാല് പിക്ചർ കണ്ടല്ലേ. എന്തൊക്കെയാണ്? അമ്പരം, റീഡ് ചെയ്യണേ മാമിന്റെ കൂടെ, അമ്പരം, അമ്പുജം, പിന്നെ ഏതാ? ഹംസം, കംസൻ. അമ്പരം, അമ്പുജം, ഹംസൻ, കംസൻ അല്ലേ. ഹംസം, കംസൻ, ഹംസം, കംസൻ. ഓക്കെ, യെസ്. നോക്കിയേ നിങ്ങള്, ഇത് ശ്രദ്ധിക്കട്ട. ഏതാത്? ശ്രദ്ധിച്ച എല്ലാവരും. അം. നെക്സ്റ്റ് വൺ ഏതാണ്? നെക്സ്റ്റ് വൺ ഏതാണ്? വ വാ വം. വ വാ വം. നെക്സ്റ്റ് വൺ ഏതാണ്? ആ വര. അത് കഴിഞ്ഞിട്ടോ? ആ ആ വര കഴിഞ്ഞാല് വാര അല്ലേ. വര വാര വാരം. വര വാര വാരം. നന്നായിട്ട് റീഡ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 33 എടുത്തേ. അക്ഷരക്കൂട്ടത്തിൽ നിന്ന് അക്ഷരങ്ങൾ എടുത്ത് ക്രമപ്പെടുത്തി എഴുതാനാണ്. ഇത് നിങ്ങൾക്ക് ഡിസോർഡറിലാണ് കൊടുത്തത്, ഓർഡറിലല്ല കേട്ടോ. ഇതിലെന്താ നമ്മൾ പറയുക? സ്വരാക്ഷരങ്ങളാണ് അല്ലേ. 14 സ്വരാക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ് മാം പറയേണ്ടത് അല്ലേ. കാരണം നമ്മൾ LKG-യിലും UKG-യിലും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്വരാക്ഷരങ്ങളാണ് അല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു നമ്മൾ ചെറിയൊരു ആ നമ്മളൊരു ആ അതിൽ കാണുന്നുണ്ടോ നിങ്ങളൊരു ഇതുപോലെ ഒരു ആ ബൗള് പോലെ, അതിൽ നിങ്ങൾ സ്വരാക്ഷരങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ആ സ്വരാക്ഷരങ്ങൾ ഡിസോർഡറിലാണ്, ഓർഡറിലല്ല കൊടുത്തത്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഓർഡറിലാക്കി എഴുതണം. ആ മുതൽ അം വരെ. കണ്ടല്ലോ നിങ്ങൾ, ആ മുതൽ അല്ലേ അവസാനം.
വരെ ഓക്കെ ഇത് നിങ്ങൾ ഓർഡർ ആക്കി എഴുതണം ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ എഴുതണം ട്ടോ വേറെ ആരെ ഹെൽപ്പും വേണ്ട കാരണം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതാം അപ്പോൾ നമുക്ക് ഒന്ന് കൂടി റീഡ് ചെയ്ത് പഠിക്കാം യെസ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ എടുത്തോളൂ 32 ശ്രദ്ധിക്കാം അമ്പരം തന്നിൽ വിളങ്ങും താരകക്കൂട്ടങ്ങൾ കണ്ടു താരകക്കൂട്ടത്തിനടുവിൽ അമ്പിളി മാമനെ കണ്ടു ആ അം അമ്പരം അമ്പരം എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശം നെക്സ്റ്റ് വൺ അംബുജം അംബുജത്തിന്റെ മറ്റൊരു പേരെന്താണ് താമര നെക്സ്റ്റ് വൺ ഹംസം ഹംസത്തിന്റെ മറ്റൊരു പേരെന്താണ് അരയന്നം നെക്സ്റ്റ് വൺ കംസൻ അല്ലേ കംസന്റെ പിക്ചർ നമ്മൾ കണ്ടു അല്ലേ നെക്സ്റ്റ് വൺ അ ആ അം വ വാ വം വര വാര വാരം ഓക്കെ അപ്പം നമുക്കിനി ആ ഇനി അതും കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിങ്ങൾ ഫിനിഷ് ചെയ്ത് എഴുതണം കേട്ടോ ഡിസോർഡറിൽ കൊടുത്തത് നിങ്ങൾ ഓർഡറിലാക്കി എഴുതുക സ്വരാക്ഷരങ്ങൾ എന്നാണ് ഇതിന് പറയുക കേട്ടോ സ്വരാക്ഷരങ്ങൾ പഠിക്കും ചെയ്യുക 1 മുതൽ 14 വരെ ഉണ്ടല്ലേ അത് നിങ്ങൾ ഓർഡറിലാക്കി എഴുതുക അത് നന്നായിട്ട് പഠിക്കുക ഓക്കെ യെസ് അപ്പം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം ഓക്കെ ബൈ താങ്ക് യു